േഷൻ ഉച്ചാരണത്തിനുള്ള തത്വം ജനറൽ വേർഡ്സ് സാധാരണ വാക്കുകൾ വെജിറ്റബിൾസ് പച്ചക്കറികൾ ഫ്രൂട്ട്സ് പഴങ്ങൾ ലെസൺസ് പാഠം നിറങ്ങൾ നമ്പേഴ്സ് അക്കങ്ങൾ പാർട്സ് ഓഫ് ദ ബോഡി ശരീരത്തിന്റെ ഭാഗങ്ങൾ ജനറൽ ഡിക്ഷണറി സാധാരണ നിഗണ്ടു കീ ടു പ്രൊണൗൺസിയേഷൻ ഹ്യോർ ഇസ് എ ലിസ്റ്റ് ഓഫ് പ്രൊണൗസിയേഷൻ ബൈ വിച്ച് യു ലേൺ ഹൗ ടു പ്രണൗൺസ് ഇൻ മലയാളം ഉച്ചാരണത്തിനുള്ള തത്വം ഇത് ഉച്ചാരണത്തിനുള്ള പട്ടികയാണ് ഇത് മുഖേന മലയാളം ഉച്ചരിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാം 에에오오가가가가자자자자냐타다다다 nya ta dha da na pa fa ba ba ma ya ra hello hello house vid

ോൽ ടേബിൾ മേശ ഷെയർ കസേര മോർണിംഗ് രാവിലെ ഈവനിംഗ് വൈകുന്നേരം നൈറ്റ് രാത്രി ഡേ പകൽ ടുഡേ ഇന്ന്

Song. Part. Love. Sneham. Sky. Aakasham. Sun. Surian Earth. Bhumi. Moon. Chandran. Planets. Grehangal. Sea. Kadal. Forest. காடுவர் rain மழ sunshine சூரிய பிரகாசம் air வாயு storm கொடுங்காற்று thunder இடி summer வேனல் winter ശിശിരം വീക്ക് ആഴ്ച സൺഡേ ഞായർ മൺഡേ തിങ്കൾ ട്യൂസ്ഡേ ചൊവ്വ വെഡ്നസ്ഡേ ബുധൻ തേഴ്സ്ഡേ വ്യാഴം

ഉരുളക്കിഴങ്ങ് ക്യൂക്കമ്പ് വെള്ളരിക്ക പംകിൻ മത്തങ്ങ ബറ്റഗോഡ് കൈപ്പയ്ക്ക ലെമൻ നാരങ്ങ ബീറ്റ്റൂട്ട് ബീറ്റ്റൂട്ട് കോഴിയാണ്ട് Kottamalli. Beans. Beans. Cabbage. Cabbage. Cauliflower. Cauliflower. Mint. Pudina. Spinach. Chira.

ங்கி சிலி மு பனானா வாழைப்பழம் ஆப்பிள் ஆப்பிள் பொமுகிரானட் மாதளப்பழம்

Jackfruit Chakka Date Karekya Musk melon Kumbalanya Watermelon Tanir Matan Orange Orange Coconut Tengya. Papaya, Papaya Musambi, Musambi, Lichi, Lichi, Red, Chuapa, Green, Pacha, Yellow, Mania, Blue. കറുപ്പ് വയലറ്റ് തവിട്ട് പിങ്ക് പിങ്ക് പേർപ്പിൾ ഊത ഓറഞ്ച് ഓറഞ്ച് വൈറ്റ് വെള്ള ഒന്ന്

പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒൻപത് മുപ്പത് മുപ്പത്തി ഒന്ന് മുപ്പത്തി മുപ്പത്തി മൂന്ന് മുപ്പത്തി മുപ്പത്തഞ്ച് മുപ്പത്താറ് മുപ്പത്തേഴ് മുപ്പത്തെട്ട് മുപ്പത്തി ഒൻപത് നാൽപ്പത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് അൻപത് അൻപത്തൊന്ന് അൻപത്തി രണ്ട് അമ്പത്തി മൂന്ന് അൻപത്തി നാല് അൻപത്തഞ്ച് അൻപത്തി ആറ് അൻപത്തി ഏഴ് അൻപത്തെട്ട് അൻപത്തി ഒൻപത് അറുപത് അറുപത്തി ഒന്ന് അറുപത്തി രണ്ട് അറുപത്തി മൂന്ന് അറുപത്തി അറുപത്തി അഞ്ച് അറുപത്തി ആറ് അറുപത്തി ഏഴ് അറുപത്തി എട്ട് അറുപത്തി ഒൻപത് എഴുപത് എഴുപത്തി ഒന്ന് എഴുപത്തി രണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് എഴുപത്തി ഒൻപത് എൺപത് എൺപത്തി ഒന്ന് എൺപത്തി എൺപത്തി മൂന്ന് എൺപത്തി

തള്ളവ്രൽ ലിപ് ചുണ്ട് വേസ്റ്റ് അര ഷോൾഡർ തോൾ റിസ്റ്റ് കണങ്കൈ ഹീൽ മടമ്പ് നെക്ക് കഴുത്ത് ഇയർ കാത്ോട്ട് കവിൾത്തടം ലാ മടി നീ കാൽമുട്ട് സ്കിൻ ചർമ്മം ഫേസ് മുഖം ടങ് നാവ് ലെഗ് കാല് പല്ല്

വയസ് ഏർ വായു ആപ്ലിക്കേഷൻ അപേക്ഷ ഏരിയ പ്രദേശം ബാഡ് ചീത്ത ബാത്ത് കുളി ബിഹേവിയർ സ്വഭാവം ബെൽ മണി ബിഗ് വലിയത് പിറന്നാൾ ബോട്ട് പടക് ബ്രിഡ്ജ് പാലം ബ്രോഡ് വിശാലമായ സെന്റർ മധ്യം ചീപ്പ് വില കുറഞ്ഞത് സിറ്റി പട്ടണം ക്ലാസ് ക്ലാസ്

കേടായത് ഡിഫിക്കൾട്ടി കഷ്ടം ഡയറക്ട് നേരെ ഡേട്ടി അഴുക്ക് ഡ്രൈ ഉണങ്ങിയത് ഈസ്റ്റ് കിഴക്ക് എളുപ്പം എജ്യൂക്കേഷൻ വിദ്യാഭ്യാസം എം ടി ഒഴിഞ്ഞത് എൻടയർ മുഴുവനും എന്റർടൈൻമെന്റ് വിനോദം എൻക്വയറി അന്വേഷണം എക്സിബിഷൻ പ്രദർശനം ഫെയർ യാത്രക്കൂലി ഫോം ഫോം ഫാക്ട് കൊഴുപ്പ് ഫറ്റീഗ് തളർച്ച സഹായം ഫീസ്റ്റ് സദ്യ ഫീവർ ഫൈൻ നല്ലത് ഫൈനൽ ഒടുവിലെത്തിയത് ഫ്ലാഗ് കൊടി ഫോഗ് മൂടൽ മഞ്ഞ് ഫൂലി വിട്ടിത്തം ഫല വിദേശി ഫോറസ്റ്റ് കാട് ഫ്രീ സൗജന്യം ഫ്രഷ് പുതിയത് ഗിഫ്റ്റ് സമ്മാനം ഗ്രേറ്റ് മികച്ചത് ഗുഡ് നല്ലത് ഹെൽത്ത് ആരോഗ്യം ഹെവി ഭാരമുള്ളത് സഹായം ഹായ് ഉയർന്നത് ഹായ വാടകയ്ക്ക് ഹോബി വിനോദം ഹോളിഡേ ഒഴിവ് ദിവസം ഹോട്ട് ചൂട് ഹങ്ക് വിശപ്പ് ഹർട്ട് മുറിവ് ഇൻഫർമേഷൻ വിവരങ്ങൾ ഇന്റലിജന്റ് ബുദ്ധിശാലി ഇൻട്രഡക്ഷൻ അവതാരിക ജോക്ക് ഫലിതം ജേർണി യാത്ര തെരുവ് ലാംഗ്വേജ് ഭാഷ ലാർജ് വലിയത് ലാസ്റ്റ് അവസാനത്തേത് ലീവ് ഉപേക്ഷിക്കുക ലെസ് കുറച്ച് ലൈ നുണ വിവഹം മെസ്സെജ് സന്ദേശം മെമറി ഓർമ്മ മിസ്റ്റേക് തെറ്റ് മൗണ്ടൻ മല മ്യൂസിക സംഗീതം ന്യൂ പുതിയത് ന്യൂസ് വാർത്ത North Vatakka Old Parayata Open Turakuga Opposite Vipadi Pain Vedana Place Stalam Pity Deya Pleasure Sandosham.

കൂർമ്മയായ ഷിപ്പ് കപ്പൽ സൊസൈറ്റി സമൂഹം സോറി സഹതാപം സൗത്ത് തെക്ക് സ്പീച്ച് പ്രസംഗം ടോൾ വലിയ ടെമ്പിൾ അമ്പലം താങ്ക്സ് Nani Thief Kallan Thirst Daham Town Nagaram Translation Pariphasa Travel Yatra Trouble Prashnam Truth Satyam Value Villamadipal Village Gramam Visitor Summarsagan Wash Karukal Week Archa Wealth Dhanam Weight Bharam West Padinjara. Wind. Kaat. Wheel. Chakra. World. Lokam. Worship. Arathana. Year. Varsham. Young. Cherupam Zoo. mrgasala.

ൂട്ടിച്ചേർക്കുന്ന വാക്കുകൾ ഭൂതകാലം സ്റ്റേറ്റ്മെന്റ് സെന്റൻസസ് പ്രസ്താവന വാചകങ്ങൾ പാഠം പാഠം ഹൗ ടു അഡ്രസ് ഡിഫറെന്റ് പീപ്പിൾ In this lesson, we will teach you how to address yourself and how to address the other person with whom you are talking. You will also learn how to mention in your conversation a person other than the two of you, how to address a group including yourself and excluding yourself. Addressing yourself. I. സ്വയം സംബോധന ഞാൻ അഡ്രസ്സിംഗ് ദി അതർ പേഴ്സൺ ഇൻ വൺ ടു വൺ കമ്മ്യൂണിക്കേഷൻ യു നിങ്ങൾ ആരോടാണ് സംസാരിക്കുന്നത് അവരെ വിളിക്കുന്നത് നിങ്ങൾ അഡ്രസ്സിംഗ് എ തേർഡ് പേഴ്സൺ അത ദ ടു നിങ്ങൾ രണ്ടുപേർ മാത്രമല്ലാത്ത മറ്റൊരാളെക്കുറിച്ച് പറയുന്നത് അവൻ

ഈ ഉദാഹരണങ്ങൾ നോക്കാം ഐ വർക്ക് ഇൻ അ ബാങ്ക് ഞാനൊരു ബാങ്കിൽ ജോലി ചെയ്യുന്നു യു അ ക്ലവ് നിങ്ങൾ ബുദ്ധിമാനാണ് സ്റ്റാൻഡിംഗ് അവൻ നിൽക്കുന്നു അവൾ നിൽക്കുന്നു They play. Possessive words. These words denote the possession of the person or persons. We use possessive words to speak about something belonging to a person at a particular time. ഒരു വ്യക്തിയുടെയോ വ്യക്തികളുടെയോ നിലപാടിനെ കാണിക്കുന്നു ഒരു നിശ്ചിത സമയം ഒരു വ്യക്തിക്കുണ്ടായിരുന്ന എന്തിനെക്കുറിച്ചെങ്കിലും പറയുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം എൻ്റെ നിങ്ങളുടെ ഹിസ് അവന്റെ അവളുടെ ours ഞങ്ങളുടെ theirs അവരുടെ to understand this let us look at the following examples ഇത് മനസ്സിലാക്കാൻ ഏതാനും ഉദാഹരണങ്ങൾ നോക്കാം my name is garima എന്റെ പേര് ഗരീമ this pen is yours ഇത് നിങ്ങളുടെ പേനയാണ് This is her house. ഇത് അവളുടെ വീടാണ് This is his bicycle. ഇത് ഇതവന്റെ സൈക്കിളാണ് ചെന്നൈ സിറ്റി ചെന്നൈയാണ് ഞങ്ങളുടെ പട്ടണം house is too far. അവരുടെ വീട് കുറേ ദൂരെയാണ് How to address while giving or taking something. എന്തെങ്കിലും വാങ്ങുമ്പോഴോ കൊടുക്കുമ്പോഴോ എങ്ങനെയാണ് പറയേണ്ടത് ടു 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 കൊടുക്കൂ എനിക്ക് ഹിം ഓർ ഹർ അവന് അവൾക്ക് ടു ഞങ്ങൾക്ക് ടു അവർക്ക് ടേക്ക് എടുക്കൂ അടുത്ത് നിന്ന് അവൻ്റെ അടുത്ത് നിന്ന് അവളുടെ അടുത്ത് നിന്ന് ഞങ്ങളുടെ അടുത്ത് നിന്ന് ഫ്രോം അവരുടെ അടുത്ത് നിന്ന് ടു ക്ലാരിഫൈ ദിസ് ലെറ്റ് അസ് ലുക്ക് എറ്റ് എക്സാമ്പിൾസ് ഇത് വ്യക്തമാക്കുന്ന ചില ഉദാഹരണങ്ങൾ നോക്കാം ഗിവ് പെൻ ടു മീ ആ പേന എനിക്ക് തരൂ ഗിവ് ദിസ് ഫയൽ ടു ഹിം ഈ ഫയൽ അവന് കൊടുക്കൂ ഗിവ് ടു അവനു ഇത് അവൾക്ക് കൊടുക്കൂ ഗിവ് ടീ ഞങ്ങൾക്ക് ചായ തരൂ ഗിവ് ദം കോർക്ക് കാപ്പി കൊടുക്കൂ ആ ഫയൽ അവളുടെ പക്കൽ നിന്ന് വാങ്ങിക്കൂ ടേക്ക് സം മെഡിസിൻ ഫ്രം മീ എൻറെ അടുത്ത് നിന്ന് മരുന്നു വാങ്ങിക്കൂക് ബുക്ക് ഫ്രം ഹിം അവന്റെ അടുത്ത് നിന്ന് പുസ്തകം വാങ്ങിക്കൂക്ക് ഫ്രോം ദം അവരുടെ അടുത്ത് നിന്ന് ഉപദേശം കേൾക്കൂ ടേക്ക് ദ ബോണസ് ഫ്രം അസ് ഞങ്ങളുടെ പക്കൽ നിന്ന് ബോണസ് വാങ്ങിക്കൂ വൺ വേർഡ് സെന്റൻസസ് ഒറ്റ വാക്കുകൊണ്ടുള്ള വാചകങ്ങൾ ഇൻ ദിസ് ലെസൺ വി ഷുൾ ലേൺ ഹൗ ടു കൺവേ മെസ്സേജസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ സിംഗിൾ വേർഡ് ദിസ് ഇസ് അപ്ലിക്കബിൾ വെൻ ടു പേർസൺസ് ആർ ടോക്കിംഗ് വിത്ത് വൺ അൻ അതർ This communication is useful for for either giving an order or for making a request. ഒറ്റ വാക്കുകൊണ്ട് എങ്ങനെയാണ് സന്ദേശം അവതരിപ്പിക്കുക എന്ന് ഈ പാഠത്തിൽ പഠിക്കാം രണ്ട് പേർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഇത് ഉപയോഗിക്കാം ഈ വാർത്താവിനിമയം ആജ്ഞ നൽകുമ്പോഴോ അപേക്ഷിക്കുമ്പോഴോ ഉപയോഗിക്കാവുന്നതാണ് ഉ എന്ന പ്രത്യേകത്തിന് പകരം പ്രധാന ക്രിയാപദത്തിൽ ലു അഥവാ ഉ എന്ന് ചേർക്കണം ലു എന്നത് ബഹുമാനത്തെ കാണിക്കുന്നു ഉ എന്നത് സാധാരണയാണ് ടു അണ്ടർസ്റ്റാൻഡ് ലുക്ക് അറ്റ് സം ചില ഉദാഹരണങ്ങൾ എടുക്കൂ ലുൾക്കൂ കൊടുക്കൂ ഡു ചെയ്യൂ സ്പീക്ക്

മാറ്റാതെ വേറെ ഒരു സെറ്റ് വാക്കുകൾ കൂടി ചേർക്കാം കേൾക്കുക വയ്ക്കുക സെറ്റ് ഇരിക്കുക ഡ്രിങ്ക് കുടിക്കുക സ്ലീപ് ഉറങ്ങുക അടിക്കുക ചേർക്കുക

This refers to those words ിസ് റെഫേഴ്സ് ടു ദോസ് വേർഡ്സ് ആൻഡ് ആക്ഷൻസ് ദോർമലി എക്സ്പ്രസ് ഓർ എനാക്ട് ഓൺ എനിവൻ ഡേ ലെറ്റ് നൗ സി എക്സാമ്പിൾസ് നമുക്ക് ഊ ഉണ്ട് ആരംഭിക്കാം ഇത് നമ്മുടെ ദൈനംദിന ജോലികൾക്ക് അഥവാ ദിനചര്യകൾക്ക് ഉപയോഗിക്കാം വാക്യങ്ങൾ ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ വരുന്നു ഇവിടെ ഉപയോഗിക്കുന്ന ക്രിയാപദം ഊ ആണ് ഇനി ഊ പ്രധാന ക്രിയാപദമായിട്ട് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് പഠിക്കാം ഈ ഉദാഹരണങ്ങൾ നോക്കാം ഐ ഐ ഗോ ഗോ ഞാൻ ഞാൻ ഡ്രിങ്ക് ഡ്രിങ്ക് കുടിക്കുന്നു കുടിക്കുന്നു യു യു നിങ്ങൾ നിങ്ങൾ ഗോസ് അവൻ പോകുന്നു ഹീ അവൻ കുടിക്കുന്നു ഷീ അവൾ പോകുന്നു ഷീ അവൾ കുടിക്കുന്നു വി വി ഞങ്ങൾ ഞങ്ങൾ പോകുന്നു പോകുന്നു കുടിക്കുന്നു ദേ ദേ അവർ അവർ കുടിക്കുന്നു സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി നെഗേറ്റഡ് യൂസിംഗ് നോട്ട് ക്രിയയുടെ മുന്നിൽ പ്രതികൂലമായി ഉപയോഗിക്കേണ്ടവ ലെറ്റ് അസ് സീ സം എക്സാമ്പിൾസ് ഈ ഉദാഹരണങ്ങൾ നോക്കാം ഐ ഡു നോട്ട് ഗോ ഞാൻ പോകുന്നില്ല ഐ ഡു നോട്ട് ഡ്രിങ്ക് ഞാൻ കുടിക്കുന്നില്ല യു ഡി നോട്ട് ഗോ

We do not drink. They do not go. They do not drink. Question words. Till now, we have learned how to make sentences. In this lesson, we will learn how to frame questions and also how to answer them. ഇതുവരെ നമ്മൾ വാക്യങ്ങൾ ഉണ്ടാക്കുവാൻ പഠിച്ചു ഈ പാഠത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നതും ഉത്തരം നൽകുന്നതും എങ്ങനെയാണെന്ന് നോക്കാം ഫോർ മേക്കിംഗ് എ ക്വസ്റ്റ്യൻ വി യൂസ് ദോളോയിങ് ക്വസ്റ്റ്യൻ വേഡ്സ് ചോദ്യങ്ങൾ ചോദിക്കാൻ നാം ഈ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നു എന്ത് എപ്പോൾ എങ്ങനെ എവിടെ വായ് എന്തുകൊണ്ട് ഹൂം ആർക്ക് ഹൗ മച്ച് എത്ര ഹൂ ആര് എ ക്വസ്റ്റ്യൻ വി യൂസ് ദ ഫോളോയിങ് കണക്ടി വേർഡ്സ് താഴെ പറയുന്ന വാക്കുകൾ ഉപയോഗിച്ച് ഒരു ഉത്തരം പറയാം സോ അതുകൊണ്ട് ബിക്കോസ് കാരണം വെൻ എപ്പോൾ അറ്റ് ദൈം ആ സമയത്ത് നൗ ഇപ്പോൾ ലുക്ക് ഫോളോയിങ് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഇതാ ഏതാനും ചോദ്യങ്ങൾ Does he write a letter? അവൻ കത്തെഴുതാറുണ്ടോ Where is his brother? എവിടെയാണ് അവന്റെ സഹോദരൻ What is your name? എന്താണ് നിങ്ങളുടെ പേര് When do you play? എപ്പോഴാണ് നിങ്ങൾ കളിക്കുക How does he go home? എങ്ങനെയാണ് അവൻ വീട്ടിലേക്ക് പോവുക Who sells this book? ഈ പുസ്തകം വിൽക്കുന്നത് the general guidelines for answering the above questions are replace the question word with the answer word keeping the remaining part of the sentence same these guidelines will be more clear when we look at the answers to the above questions മുകളിൽ പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമ്പോൾ ഈ മാർഗനിർദ്ദേശം കൂടുതൽ ഉപകരിക്കും ഉണ്ട് അവനൊരു കത്തെഴുതുന്നുണ്ട് അവന്റെ സഹോദരൻ ചെന്നൈയിലാണ് എന്റെ പേര് മിനി എന്നാണ് ഞാൻ രാവിലെ കളിക്കും അവൻ ബസ്സിലാണ് വീട്ടിലേക്ക് പോവുക മോഹനാണ് ഈ പുസ്തകം വിൽക്കുന്നത് ന്യൂ വേർഡ്സ് ഇൻ ദിസ് ലെസൺ ഈ പാഠത്തിലെ പുതിയ വാക്കുകൾ ലെറ്റർ ബ്രദർ സഹോദരൻ മോർണിംഗ് രാവിലെ ചുവപ്പ് കളർ Niram Flower Poo Future tense Bhavikalam How do we change from the present tense to the future tense? Sometimes many things are required to be told as happenings or actions in the future. Therefore, ഇറ്റ് ഇസ് ഇമ്പോർട്ടൻറ്റ് വർത്തമാനകാല വാചകങ്ങൾ എങ്ങനെയാണ് ഭാവി കാലമാക്കി മാറ്റുക പലപ്പോഴും ഭാവിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയേണ്ടി വരും അതുകൊണ്ട് കാലത്തെ മാറ്റണം മലയാളത്തിൽ കാലത്തെ മാറ്റുന്നത് എങ്ങനെയെന്ന് നോക്കാം എക്സാംപിൾ ഹീ ഗോസ്കൂൾ അവൻ സ്കൂളിലേക്ക് പോകുന്നു വർത്തമാനകാലം He will go to school. അവൻ സ്കൂളിലേക്ക് പോകും ഭാവി കാലം ലെറ്റ് എക്സാംപിൾസ് ഹൗ ടു ചേഞ്ച് പ്രസന്റ് വർത്തമാനകാലം ഭാവി കാലമാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനുള്ള ചില ഉദാഹരണങ്ങൾ ഐ ഗോ ഞാൻ പോകുന്നു ഐ ഞാൻ പോകും ഐ ഡ്രിങ്ക് ഞാൻ കുടിക്കുന്നു ഐ ഷാൽ ഡ്രിങ്ക് ഞാൻ കുടിക്കും യു ഗോ നീ പോകുന്നു യു വിൽ ഗോ നീ പോകും യു ഡ്രിങ്ക് നീ കുടിക്കുന്നു യു വിൽ ഡ്രിങ്ക് നീ കുടിക്കും അവൻ പോകുന്നു He will go. Avan Pogum. He drinks. Avan Kudiku He will drink. Avan Kudikum. She goes. Aval pogum noo. She will go. Aval Pogum. She drinks. Aval Kudiku She will drink.

Our they drink our kudikyum. they will drink our kudikyum. connecting words. in this unit, we will learn about connecting words. they connect two units in a sentence and specify the relationship between them. इपाथतिल. നമുക്ക് ബന്ധിപ്പിക്കുന്ന വാക്കുകൾ പഠിക്കാം ഇവ ഒരു വാചകത്തിലെ രണ്ട് യൂണിറ്റുകളെ ബന്ധിപ്പിച്ച് അവയ്ക്ക് തമ്മിലുള്ള ബന്ധത്തെ വേറിട്ട് കാണിക്കുന്നുണ്ട് ഔട്ട്സൈഡ് പുറമേ അബവ് മുണ്ടോ താഴെ ബിസൈഡ് അരികിൽ ബിറ്റ്വീൻ ബിഹൈൻഡ് പുറകിൽ ഇൻഫ്രണ്ട് ഉം

From, by, with is used to talk about instruments used to perform actions. I write with a pen. Sunil goes to office by car. Sunil car lana office You collect notebooks from students. നിങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്ന് പുസ്തകം ശേഖരിക്കണം കണക്ട്സ് ദ നൌൺ വിത്ത് നാമത്തെയും സർവനാമത്തെയും സ്ഥലവുമായി ചേർക്കുന്നു ഫാദർ ഇസ് അറ്റ് ഹോം അച്ഛൻ വീട്ടിലുണ്ട് പുസ്തകങ്ങൾ അലമാരിയിലാണ്

പുസ്തകം മേശയുടെ മുകളിലുണ്ട് ഓവർ രാമിന്റെ പേഴ്സ് മുകളിലുണ്ട് അണ്ടർ ബിലോ ബി ടു മീൻ ലോവർ ദാൻ താഴെ ബുക്സ് ആർ അണ്ടർ ബിലോ ദ അടിയിലാണ് റാംസ് വാലറ്റ് ഇസ് ബിലോ ദ ാണ് ബിസൈഡ് അരിസ് എ റിവർ ബിസൈഡ് ദ ടെമ്പിൾ അമ്പലത്തിന്റെ അരികിലൊരു പുഴയുണ്ട് ഇൻ ബിറ്റ്വീൻ ഇടയ്ക്ക് ബിറ്റ്വീൻ ഇസ് യൂസ്ഡ് ടു റിലേറ്റ് സംതിങ് ഓർ സം വിത്ത് ടു തിങ്സ് ഓർ തി എന്തിനെയെങ്കിലും ആരെയെങ്കിലും ചിലപ്പോൾ രണ്ട് സാധനങ്ങളുടെയോ വ്യക്തികളുടെയോ ഇടയിൽ ഉപയോഗിക്കുന്നു അമീന വാസ് സിറ്റിംഗ് ബിറ്റ്വീൻ എ മാൻ ആൻഡ് ഹിസ് ബ്രദർ ആമിന ആമന്റെയും അവന്റെ ജ്യേഷ്ഠൻറെയും ഇടയിലിരിക്കുകയായിരുന്നു ബിഹൈൻഡ് പുറകിൽ ഹിയർ വി ഷോ ബാക്ക് പൊസിഷൻ ഇത് പുറകിലുള്ളതിനെ കുറിക്കുന്നു

ഉം കൂടെ ഇത് ണത്തെ കൂട്ടിച്ചേർക്കുന്നു സീതയും സമോസ ചായയും സമോസയും ഓർ വി ഷോ ചോയ്സ് അഥവാ ഇത് തിരഞ്ഞെടുക്കലിനെ കാണിക്കുന്നു ഓ കോഫി ചായയോ കാപ്പിയോ

ഒരു സഹോദരനും ഉണ്ട് ഹാവ് എക്സാംപിൾസ് ഇനിയും ചില ഉദാഹരണങ്ങൾ അമ്മയുടെ പേന ഹൗസ് വീട് കോളേജ് കോളേജ് ഓഫ് വാണിജ്യ റോസ് ഫ്ലവർ Grandmother's Book. Past Tense. Let's now see how to express incidents and actions that had taken place in the past. To express a past action, we use the past tense verb or adjective. In the earlier lessons, we have already learned how to change a verb or action word. to the past tense. കഴിഞ്ഞുപോയ സംഭവങ്ങളെയും പ്രവൃത്തികളെയും കുറിച്ച് എങ്ങനെയാണ് സംസാരിക്കേണ്ടതെന്ന് നോക്കാം കാലം അവൻ സ്കൂളിലേക്ക് പോകുന്നു ഭൂതകാലം അവൻ സ്കൂളിലേക്ക് പോയി

സീ സം എക്സാമ്പിൾസ് ഓഫ് ഹൗ ടു ചേഞ്ച് പ്രസന്റ് ഇൻ ടു പാസ്റ്റ് വർത്തമാന കാലത്ത് ഭൂതകാലമാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഐ ഗോ ഞാൻ പോകുന്നു ഐ വെന്റ് ഞാൻ പോയി ഐ ഡ്രിങ്ക് കുടിക്കുന്നു ഐ ഡ്രാങ്ക് ഞാൻ നിങ്ങൾ പോകുന്നു യു വെന്റ് നിങ്ങൾ പോയി യു ഡ്രിങ്ക് നിങ്ങൾ കുടിക്കുന്നു യു ഡ്രാങ്ക് നിങ്ങൾ കുടിച്ചു അവൻ പോകുന്നു Avan poi. He drinks. Avan kudikyunnu. He drank. Avan kudichu. She goes. Aval pogunnu. She went. Aval poi. She drinks. Aval kudikyunnu. She drank.

They They drink. അവർ അവർ കുടിക്കുന്നു drank. കുടിച്ചു You would like to know some more examples. ഈ ഉദാഹരണങ്ങൾ കൂടുതൽ വ്യക്തമാക്കും He went to school. അവൻ സ്കൂളിലേക്ക് പോയി സ്മിത കെപ് ദ ബുക്ക് ഓൺ ദ ടേബിൾ സ്മിത പുസ്തകം മേശപ്പുറത്ത് വച്ചു ഐ പേഡ് ഹിം ഹൺഡ്രഡ് റുപ്പീസ് ഞാനവന് നൂറ് രൂപ കൊടുത്തു കാഞ്ചൻ സ്റ്റോറി കഞ്ചൻ ഒരു കഥ വായിച്ചു പ്രസുൻ ലാഫ്റ്റു പ്രസുൻ നിങ്ങളെ നോക്കി ചിരിച്ചു ലേഖ ആസ്റ്റ്മീ സം ക്വസ്റ്റ്യൻസ് ലേഖ എന്നോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു ി വുഡ് നോട്ട് കം അവൻ വരില്ലെന്ന് ഞാൻ കരുതി വി ഡിഡ് നോട്ട് വിൻ ദ മാച്ച് ഞങ്ങൾ മാച്ച് ജയിച്ചില്ല പങ്കുരി ഡിഡ് നോട്ട് ലിവ് ഇൻ ദ ഹോസ്റ്റൽ പങ്കുരി ഹോസ്റ്റലിൽ താമസിച്ചിട്ടില്ല വെൻ ഡിഡ് യു റൈറ്റ് ദ സ്റ്റോറി നിങ്ങൾ എപ്പോഴാണ് കഥ എഴുതിയത് New words in this lesson. Laughed. Chidi chu. Thought. Chinda. Win. Vijayam. Live. Thamasikuka. Here. What Bought. Wangi. Felt. toni, Sorry. ണം അന്വേഷിക്കൽ എവ്രി വേ എല്ലായിടവും എത്തി ലാസ്റ്റ് നൈറ്റ് ഇന്നലെ രാത്രി ധരിക്കുക ട്രൈഡ് ശ്രമിച്ചു ബെസ്റ്റ് ഏറ്റവും സ്റ്റേറ്റ്മെന്റ് സെന്റൻസസ് പ്രസ്താവനാ വാചകങ്ങൾ Many times we use simple sentences to state about any person or ourselves. These are called statement sentences. സ്റ്റേറ്റ്മെന്റ് സെന്റൻസസ് ഒരാളെക്കുറിച്ചോ നമ്മെക്കുറിച്ചോ പറയാൻ പലപ്പോഴും നാം ലളിതമായ വാചകങ്ങൾ ഉപയോഗിക്കും ഇതിനെ പ്രസ്താവനാ വാചകങ്ങൾ എന്ന് പറയുന്നു ഓഫ് സെന്റൻസസ് വി നീഡ് ഓൺലി ദിംഗ് വേർബ് ഇത്തരം വാചകങ്ങൾ ഉണ്ടാക്കാൻ നമുക്കൊരു സഹായക ക്രിയ ആവശ്യമാണ് ഉദാഹരണം മൈ നെയം ഇസ് അനീത എന്റെ പേര് അനീത എന്നാണ് ഇതൊരു പൂവാണ് That is Rohan's house. അത് രോഹന്റെ വീടാണ് There is a big function in my school. എന്റെ സ്കൂളിൽ ഒരു വലിയ ആഘോഷമുണ്ട് സോണിയാഗാന്ധി ഇസ് എൻ ഇന്റലിജന്റ് വുമൻ ഗാന്ധി ബുദ്ധിമതിയായ ഒരു സ്ത്രീയാണ് മൈ ഹോം ടൗൺ ഇസ് ഇൻഡോർ എന്റെ നാട് ഇൻഡോർ ആണ് ഫ്രണ്ട് ഇസ് വെരി ബ്യൂട്ടിഫുൾ എന്റെ മകളുടെ കൂട്ടുകാരി വളരെ സുന്ദരിയാണ് യോ വർക്ക് ഇസ് നൈസ് നിങ്ങളുടെ ജോലി നന്നായിട്ടുണ്ട് ഹീ ഹാസ് ഫോർ ബ്രദേഴ്സ് അവന് നാല് സഹോദരന്മാരുണ്ട് ഐ ഹാവ് നോ ടൈം എനിക്ക് തീരെ സമയമില്ല

ഇതൊരു കൊട്ടാരമാണ് നാലു വർഷം കഴിഞ്ഞാൽ ഇതൊരു നല്ല ഹോട്ടലാവും അശോക വാസ് എ കിങ് അശോക ഒരു രാജാവായിരുന്നു സം വി നീഡ് ടു എക്സ്പ്രസ് കംപൾസവ് ആക്ടിവിറ്റീസ് ലൈക്ക് ഐ ഹാവ് ടു സ്റ്റഡി യു ഹാവ് ടു അറ്റൻഡ് ദി മീറ്റിംഗ് ഹി ഹാവ് ടു ഗോ ടു ബോംബെ ദേ വിൽ ഹാവ് ടു പ്ലേ ചിലപ്പോൾ നമുക്ക് നിർബന്ധപൂർവമായ ക്രിയകൾ പറയേണ്ടി വരും മലയാളത്തിൽ നാം പ്രധാന ക്രിയയോടൊത്ത് യഥോചിതമായ ക്രിയകൾ ഒരു വാചകത്തിലെ കാലങ്ങൾ അനുസരിച്ച് ഉപയോഗിക്കും ഇൻ സെന്റൻസസ് വി യൂസ് ഹാവ് ഹാവ് ടു 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 പ്രസന്റ് പാസ്റ്റ് വിൽ ഫ്യൂച്ചർ ലെറ്റ് അസ് സം ഉദാഹരണം ഞാൻ പഠിച്ചേ തീരൂ നീ മീറ്റിംഗിൽ പങ്കെടുത്തേ പറ്റൂ അയാൾക്ക് ബോംബെയിലേക്ക് പോകേണ്ടി വന്നു അവർ കളിച്ചേ തീരൂ ന്യൂ വേർഡ്സ് ലിസ്റ്റ് പുതിയ വാക്കുകൾ ഫങ്ഷൻ ആഘോഷമോ ഫ്ലവേസ് പൂപാത്രം ബിഗ് വലിയ റെസ്പോൺസ് പ്രതികരണം ഇന്റലിജന്റ് ി ഡ്രീം സ്വപ്നം ഹോം ടൗൺ നാട് ഇന്റർവ്യൂ ഇന്റർവ്യൂ ടൈം സമയം ഫിനിഷ് അവസാനം പാഠം ഒൻപത് ഇൻ ദിസ് ലെസൻ We shall learn to convert the action words or the verbs to give us the present continuous words or sentences. That is, we can express the current happening in past and future tense based statements. We now saw this in the present tense. To say this in the past and future tense, we have to change the same thing using the above said action words as explained. <laughs> ഉം എന്നിവ പ്രധാന ക്രിയയായി ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതെങ്ങനെയെന്ന് പഠിച്ചു ഈ പാഠത്തിൽ നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രിയയെക്കുറിച്ച് പഠിക്കാം ഇതിന് നമുക്ക് പ്രധാന ക്രിയയുടെ കൂടെ ഉ എന്ന് ചേർക്കേണ്ടി വരും ഫോർ എക്സാമ്പിൾ ഉദാഹരണം ഐ എം ഈറ്റിംഗ് മാംഗോ ഞാൻ മാങ്ങ തിന്നുന്നു ഹീസ് ഗോയിങ് ടു സ്കൂൾ അവൻ സ്കൂളിൽ പോകുന്നു You are playing a game. നീ ഒരു കളി കളിക്കുന്നു വി ആർ വാച്ചിങ് എ ഫിൽ ഞങ്ങൾ സിനിമ കാണുന്നു വിത്ത് വേർഡ് നോ വിൻ ക്രിയേറ്റ് കൗണ്ടർ ആക്ടിവ് ഓർ റിയാക്ടീവ് സ്റ്റേറ്റ്മെന്റ്സ് ക്രിയയുടെ മുന്നിൽ പ്രതികൂലമായി ഉപയോഗിക്കേണ്ടവ ഐ എം നോട്ട് ഈറ്റിംഗ് മാങ്കോ ഞാൻ മാങ്ങ തിന്നുന്നില്ല He is not going to school. അവൻ സ്കൂളിലേക്ക് പോകുന്നില്ല ഐ യു നോട്ട് പ്ലേയിങ് നീ കളിക്കുന്നില്ലേ വി ആർ നോട്ട് വാച്ചിങ് ദ ഫിൽം ഞങ്ങൾ സിനിമ കാണുന്നില്ല ലത ഇസ് നോട്ട് സിംഗിങ് എ സോങ് ലത ഒരു പാട്ട് പാടുന്നില്ല ദോളോയിങ് എക്സാമ്പിൾസ് വിൽ ക്ലാരിഫൈ മോ ഈ ഉദാഹരണങ്ങൾ കൂടുതൽ വ്യക്തമാക്കും എൻ ഓൾഡ് മാൻ ഇസ് സെല്ലിംഗ് മാങ്കോസ് വൃദ്ധൻ മാങ്ങ വിൽക്കുന്നു ദ ചിൽഡ്രൺ ആർ സ്വിമ്മിംഗ് കുട്ടികൾ നീന്തുന്നു മീറ ഇസ് വാച്ചിംഗ് ടി വി മീര ടി വി കാണുന്നു മോഹൻ ഇസ് നോട്ട് റണ്ണിംഗ് ഫാസ്റ്റ് മോഹൻ വേഗം ഓടുന്നില്ല ഐ യു റീഡിംഗ് എ ബുക്ക് നിങ്ങൾ ഒരു പുസ്തകം വായിക്കുകയാണോ

new words list புதிய വാക്കுகள் swim நீந்தல் work joyly haste धीरवी bath குளி batham 10 in this lesson Let us see how a completed action can be added to the first person to form a sentence. Moreover, we shall also see how to mark all the three timings that is, past, present, and the future tense. Let us look at some examples. I have eaten my food. Nyan bachanam karichukari nyu. Have a look at the examples. Present. Vartamanakalam. Present perfect. I go. Nyan pogunnu. I have gone. Nyan poi karinikunu. I drink. Nyan kudikunu. I have drunk. ഞാൻ കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു യു ഗോ നിങ്ങൾ പോകുന്നു യു ഹാവ് ഗോൺ നിങ്ങൾക്കഴിഞ്ഞിരിക്കുന്നു യു ഡ്രിങ്ക് യു ഹാവ് ഡ്രങ്ക് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു അവൻ പോകുന്നു ഗോൺ അവൻ പോയി കഴിഞ്ഞിരിക്കുന്നു അവൻ കുടിക്കുന്നു അവൻ കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു അവൾ പോകുന്നു അവൾ പോയി കഴിഞ്ഞിരിക്കുന്നു അവൾ കുടിക്കുന്നു അവൾ കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ പോകുന്നു ഗോൺ ഞങ്ങൾ പോയി കഴിഞ്ഞിരിക്കുന്നു ഞങ്ങൾ കുടിക്കുന്നു ഞങ്ങൾ കുടിച്ചു കഴിഞ്ഞിരിക്കുന്നു അവർ പോകുന്നു ഗോൺ They drink. Our kudikun. They have drunk. Our To mark such changes in the past tense and future tense, we need to say it to mean work is completed or work will surely be completed. Example. I ate food. It is required സിമിലർ ചേഞ്ചസ് ഇൻ ദോസ് സെന്റൻസസ് ടു മാർക്ക് ദ പീരിയോഡിസിറ്റി ഇതുപോലെ തന്നെയാണ് ഭൂതകാലത്തിലും ഭാവി കാലത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് ഭൂതകാലത്ത് ക്രിയ മുഴിവിപ്പിച്ചതിനെയും ഭാവി കാലത്ത് മുഴിവിപ്പിക്കുന്നതിനെയും കാണിക്കുന്നു ഭൂതകാലത്തെയോ ഭാവി കാലത്തെയോ കുറിക്കുന്ന വാചകങ്ങളെ സമയത്തെ കാണിക്കുന്ന പദങ്ങളിൽ തുടരുന്നതാണ് വൺ ഐ റീച്ച് ദ സ്റ്റേഷൻ ദ ട്രെയിൻ ഹെഡ്ഗോൺ ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും തീവണ്ടി പോയിരുന്നു ഹീ വിൽ ഹവ് റീച്ച് ചെന്നൈ അറ്റ് എയ്റ്റ് ഒ അവൻ എട്ട് മണിക്ക് ചെന്നൈയിൽ എത്തിയിട്ടുണ്ടാവണം Let us now learn few examples that mark the past and future ടെൻസ് ഇനി ചില ഉദാഹരണങ്ങൾ നോക്കാം വെൻ ഐ റീച്ച്ഡ് ലത ഹാഡ് സങ് ഞാൻ ചെന്നപ്പോഴേക്കും ലത പാടിക്കഴിഞ്ഞിരുന്നു വെൻ യു കം ഐഷൽ ഹവ് റീച്ച്ഡ് ഹോം നീ വരുമ്പോൾ ഞാൻ വീട്ടിൽ എത്തിയിട്ടുണ്ടാകും വെൻ യു റാങ്ക് ഐ ഹാഡ് ഗോൺ ടു ദർക്കറ്റ് നീ വിളിച്ചപ്പോൾ ഞാൻ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞിരുന്നു വഴി അന്വേഷിക്കൽ റെയിൽവേ എൻക്വയറിയാണ് ഹോട്ടലിൽ മുറിയെടുക്കുന്നത് റെസ്റ്റോറന്റിൽ വീട് അന്വേഷിക്കൽ പോസ്റ്റ് ഓഫീസിലേക്ക് എങ്ങനെയാണ് പോവേണ്ടതെന്ന് കാണിക്കാമോ ഇവിടുന്ന് നേരെ പോണം പോസ്റ്റ് ഓഫീസ് ബാങ്കിന്റെ മുമ്പിലാണ് ഇവിടെ നിന്ന് എത്ര ഉണ്ടാകും കൂടുതലില്ല പത്ത് മിനിറ്റ് കൊണ്ടെത്താം എത്താം ഞാൻ ഈ സ്ഥലത്ത് പുതിയതാ ഇവിടെ നിന്ന് ബസ് ഉണ്ടാകുമോ ഇല്ല അങ്ങോട്ട് പോവാൻ ബസ് വേണ്ട ഒരു ഓട്ടോ പിടിച്ചാൽ മതി ഓട്ടോ എത്രയാണ് ചാർജ് ചെയ്യുക പതിനഞ്ച് രൂപയായിരിക്കും ആ മൂലയ്ക്ക് ചെന്നാൽ ഓട്ടോ കിട്ടും നന്ദി സർ ഓക്കെ ബൈ ഹലോ സർ ഇത് റെയിൽവേ എൻക്വയറി ആണോ അതെ ഇവിടെ നിന്ന് ചെന്നൈക്ക് എക്സ്പ്രസ് ഏതൊക്കെ ദിവസമാണ് ഉണ്ടാവുക എന്ന് പറയാമോ ആഴ്ചയിൽ അഞ്ച് ദിവസമുണ്ട് എത്ര മണിക്കാണ് ഇവിടെ നിന്ന് പുറപ്പെടുക രാത്രി പത്തര മണിക്കാണ് പുറപ്പെടാറ് അത് വിജയവാഡയിൽ നിർത്തുമോ വിജയവാഡയിൽ സ്റ്റോപ്പുണ്ട് എത്ര മണിക്കാണ് വിജയവാഡയിൽ എത്തുക വൈകുന്നേരം നാല് ഇരുപതിന് വിജയവാഡയിലെത്തും അഞ്ചു മണിക്ക് അവിടെ നിന്ന് പുറപ്പെടും നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വിവരം അറിയാനുണ്ടോ ഇല്ല നന്ദി ക്ഷമിക്കണം ഈ സിറ്റിയിൽ കുറഞ്ഞ വാടകയ്ക്ക് എവിടെയെങ്കിലും ഹോട്ടൽ കിട്ടാനുണ്ടോ എന്ന് പറയാമോ ഉണ്ട് വിഷ്ണുപ്രിയ നല്ല ഹോട്ടലാണ് എന്താണ് അവിടുത്തെ വാടക ഒരു ദിവസത്തിന് നാന്നൂറ് രൂപയാവും വേണ്ട അത് വളരെ അധികമാണ് വേറെ ഏതെങ്കിലും ഹോട്ടൽ ഉണ്ടോ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അകലെ ഒരു ഹോട്ടലുണ്ട് അവർ ഒരു ദിവസത്തിന് നൂറ്റമ്പതോ ഇരുന്നൂറോ ആണ് ചാർജ് ചെയ്യുന്നത് ആ ഹോട്ടൽ നന്നായിരിക്കുമോ അതെ നന്നായിരിക്കും അത് ശരിയായിരിക്കുമെന്ന് തോന്നുന്നു അവിടെ ഞങ്ങൾക്ക് മുറി കിട്ടുമോ അത് നിങ്ങൾ പോയി അന്വേഷിക്കേണ്ടി വരും ശരി ഞങ്ങൾ പോയി അന്വേഷിച്ചോളാം നന്ദി ഭക്ഷണം തയ്യാറാണോ ഊ സർ തയ്യാറാണോ ഇതൊരു സസ്യഭോജന ഹോട്ടലാണോ ഇത് തികച്ചും ഒരു സസ്യഭോജന ഹോട്ടലാണ് ഇവിടെ കഴിക്കാൻ എന്താ ഉള്ളത് മെനു കാർഡ് തരാൻ പറ്റുമോ തരാം സാർ എനിക്കൊരു മലായ് കോഫ്തയും നാനും എനിക്ക് ചപ്പാത്തിയും കറിയും സാലഡും ഇരുപത് മിനിറ്റിനകം കൊണ്ടുവരാം സർ അതിനു മുമ്പ് എന്തെങ്കിലും വേണോ ഒരു ഗ്ലാസ് വെള്ളം ശരി സാർ ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം ഭക്ഷണം എങ്ങനെയുണ്ട് സർ വളരെ നന്നായിട്ടുണ്ട് നമുക്ക് ദിവസവും ഇവിടെ തന്നെ വരാം ഞാനും അത് പറയാനിരുന്നതാ വേറെന്തെങ്കിലും വേണോ സർ വേണ്ട ബിൽ തരാമോ നന്ദി സാർ വീണ്ടും വരണം ഞാനൊരു വീട് അന്വേഷിക്കുകയാണ് എന്നെ ഒന്ന് സഹായിക്കാമോ തീർച്ചയായും സാർ അതല്ലേ എന്റെ ജോലി ഒരു ബെഡ്റൂം ഉള്ള വീടാണോ രണ്ട് ബെഡ്റൂമുള്ള വീടാണോ അന്വേഷിക്കുന്നത് ഒരു ബെഡ്റൂം ഏത് ഏരിയയിലാണ് വേണ്ടത് ഈ ഏരിയയിൽ കിട്ടിയാൽ കൊള്ളാം എന്റെ ഓഫീസ് ഇവിടെയാണ് ഇവിടെ രണ്ടു മൂന്ന് കോളനികളുണ്ട് അവിടെ ചില ഫ്ലാറ്റ്സ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് നിങ്ങളുടെ കമ്മീഷൻ എത്രയാ ഒരു മാസത്തെ വാടകയാണ് എന്റെ കമ്മീഷൻ വീട് വാടകയ്ക്ക് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് നിയമങ്ങൾ വാടകയ്ക്ക് പുറമെ നിങ്ങൾ ഇലക്ട്രിക്കൽ ബിൽ വെള്ളത്തിന്റെ ചാർജ് മാസം തോറും മെയിൻ്റെനൻസ് ഇവ അടയ്ക്കേണ്ടി വരും എപ്പോഴാണ് എനിക്ക് വീട് കാണിക്കുക നാളെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് എനിക്ക് ഓഫീസുണ്ട് എന്നാൽ ഞായറാഴ്ച വരൂ ഞാൻ വീട് കാണിക്കാം ശരി ഞാൻ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് വരാം ശരി സാർ നന്ദി